എന്തായാലും മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമ കൊണ്ട് മറ്റൊരു വലിയൊരു ഗുണമുണ്ടായി, ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അത് നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനത്തും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതുകൊണ്ട് ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാനും പറ്റി അല്ലേ, ഒരുപാട് പരാതിപ്പെടാനും അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം അവിടെ നടന്നു. അതുപോലത്തെ ഒരു മാറ്റം മറ്റ് സംസ്ഥാനങ്ങളിലും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നടന്നേക്കുന്ന തമിഴ്നാട്ടിൽ ഇന്ന് നടന്നേക്കുന്ന അവിടെ അവരുടെ നമ്മുടെ അമ്മ സംഘടന പോലെ തന്നെ അവർക്കും ഒരു സംഘടനയുണ്ട്, നടികർ സംഘം. അത് തന്നെ ആ നടികർ സംഘത്തിലും ഇങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങൾ ഇവിടെ രൂപീകരിക്കുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കേസ് കൊടുക്കാനോ പരാതിപ്പെടാനോ പാടില്ല. അപ്പൊ ചോദിക്കും എന്താ കാര്യമെന്ന്. അതായത് എവിടെ പോലീസിലോ അല്ലെങ്കിൽ മീഡിയക്കാരുടെ മുമ്പിലോ ഇങ്ങനെ നേരിട്ട് പോയി പരാതി പറയരുത്. പക്ഷേ എവിടെ വന്ന് പറയാം, ആദ്യം ഈ സംഘത്തിൽ വന്ന് പറയണം, അല്ലെങ്കിൽ ഈ അമ്മ സംഘം പോലെ ഈ സംഘത്തിൽ വന്ന് പറയാം. അവര് മുഖേന അവര് ഇതിനെല്ലാം സപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും അതിൻ്റെ കൂടെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇതിനു മുമ്പ് ജീവയുടെ ഒരു ടോക്കിംഗ് ഉണ്ടായിരുന്നു അല്ലേ, തമിഴ്നാട്ടിൽ ജീവയുടെ. ഞങ്ങളുടെ ഇവിടെ ജീവ നടൻ പറഞ്ഞത് എന്താ വെച്ചാല് കേരളത്തിൽ മാത്രം, അതായത് മലയാള സിനിമയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതെ, തമിഴ് സിനിമകളിലോ തമിഴത്ത് അതില്ല. വിജയ് പറയുന്ന പോലെ ഐ ആം വെയിറ്റിംഗ്, വി ആർ വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്താണ് സത്യം, നമുക്ക് എന്താ, അതായത് ഇപ്പൊ അവിടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അതിനകത്ത് എനിക്കൊരു ചെറിയൊരു ഒരു ചോദ്യചിഹ്നം ഉള്ളത്, ഇവിടെ ഒരു കമ്മിറ്റി അങ്ങനെ രൂപീകരിച്ചു സംഭവം, അത് അമ്മ സംഘടനയിൽ നേരിട്ട് പോയിരുന്നെങ്കിലോ, ഈ മീഡിയയുടെ മുമ്പിൽ ചെല്ലാതെ, ഈ പറയുന്ന പോലീസിന് മുമ്പിൽ ചെല്ലാതെ നേരിട്ട് അമ്മ സംഘടന പോയിരുന്നല്ലോ, ഒതുക്കി തീർക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെ ചെയ്തുകൂടാ? അപ്പൊ ആ ഒരു സംഭവം തെറ്റാണ് അവര്. അപ്പൊ പിന്നെ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ മീഡിയയിൽ ബന്ധപ്പെടാൻ പാടില്ല, പോലീസിൽ പരാതിപ്പെടാൻ പാടില്ല, ആദ്യം നടികർ സംഘത്തിൽ തന്നെ വരണം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ ഇവരെന്തിനാണ് ഭയക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഈ തമിഴ്ക്കാര് ഇതിന്റെ നേതൃ തലപ്പത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, ആരൊക്കെയാണെന്ന് പറഞ്ഞ്. അതായത് വിശാലാണ് ഇതിന്റെ സെക്രട്ടറി, പ്രസിഡന്റ് ആയിട്ട് വരുന്നത് നടൻ നാസർ, അതുപോലെ ട്രഷറർ ആയിട്ട് വരുന്നത് കാർത്തിക്. വിശാലാണ് നാസർ പ്രസിഡന്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര ഇവരെ കുറ്റം പറയല്ല. അപ്പൊ അങ്ങനെയാണ് എന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങനെയാണ് ഇവിടെ ഒരു ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു, ഉടൻ തന്നെ അത് അന്വേഷണം വേണം, എല്ലാരും എന്നാ തെറ്റ് ചെയ്തിട്ടുള്ളവരെ വെളിയിൽ കൊണ്ടുവരണം എന്നൊരു ആക്ഷൻ കൊണ്ടുവന്നാൽ പോരെ? എന്തിനാണ് ഇവിടെ മാത്രം പരാതിപ്പെടാവുള്ളൂ? അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഇതിനകത്തൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ്. പ്രധാനമായിട്ടും 7 തീരുമാനങ്ങളാണ് ഇവര് നടികൾ സംഘം കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലിപ്പോ ഒന്നാമത്തെ പോയിന്റ് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് ലൈംഗികാതിക്രമം തെളിയിക്കപ്പെട്ടാല് 5 വർഷത്തേക്ക് വിലക്കാണ്, അതായത് തമിഴ് സിനിമയിൽ നിന്നും 5 വർഷം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല. പിന്നെ അത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ പറയുന്നത് ഇരകൾക്ക് നിയമസഹായം സംഘടന നൽകും. അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ലൈംഗിക അതിക്രമം നേരിട്ട് കഴിഞ്ഞാല് 5 വർഷം വിലക്കാണ്. അതെ, തമിഴ് സിനിമയാണ്. അത് വളരെ മികച്ച ഒരു തീരുമാനമാണ്. പക്ഷേ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഏറെക്കുറെ പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഈ പറയുന്ന പൃഥ്വിരാജ് പറഞ്ഞേക്കുന്നതും ടോവിനോ പറഞ്ഞേക്കുന്നതും എല്ലാരും പറഞ്ഞേക്കുന്നതും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പൊ അതൊരു വലിയൊരു കാര്യം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊന്ന് വെളിയിൽ കൊണ്ടുവരണം, വെളിയിൽ വരണം, പക്ഷെ അത് മറയ്ക്കാൻ പാടില്ല. സെക്കൻഡ് സെക്കൻഡ് ഒരു വരുന്നത് ഇപ്പൊ ഇരകൾക്ക് നിയമസഹായം സംഘടന നൽകുന്നു, നമ്മുടെ നടികർ സംഘമാണ് നിയമസഹായം നൽകുന്നത്. അങ്ങനെ അത് ശരിയാണ്, അവര് സപ്പോർട്ട് ചെയ്തോട്ടെ. നടികർ സംഘത്തിൽ വരുന്നതിന് മുമ്പ് അവർക്ക് നേരിട്ട് പോയി അങ്ങനെ പറ്റില്ല എന്നൊരു പറയുന്നത്, അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. മാധ്യമങ്ങളുടെ മുന്നിലോ അത് പരാതിപ്പെടാൻ, അതുപോലെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അതിൽ അതൊരു വലിയ അതെന്താ അതൊരു തീരുമാനം, ശരിയായുള്ള തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കും തോന്നുന്നു, എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. എനിക്കും വിയോജിപ്പുണ്ട്. നമുക്കൊക്കെ അടുത്ത അവര് പറയുന്നത് എന്താ വെച്ചാല് പരാതി നൽകാൻ പ്രത്യേക ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉണ്ട്. അതാ പറയുന്നത്, അതായത് അതില് വേണം പരാതി നൽകാൻ. മനസ്സിലായി, സംഘടനയിലെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, പരാതി ഉണ്ട്, അതിലൂടെ നമുക്ക് പറയാം. അങ്ങനെയാ പറയുന്നത്. പിന്നെ പറയുന്നത് നടികർ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിക്കും. പിന്നെ അവര് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചാലും നിയമ നടപടി. പിന്നെ അവര് പറയുന്ന 6-ാമത്തെ പോയിന്റ് പറയുന്നത് യൂട്യൂബിലൂടെയും മറ്റും സിനിമ പ്രവർത്തകർക്കോ കുടുംബാംഗങ്ങൾക്കോ മാനഹാനി ഉണ്ടായാൽ സൈബർ കുറ്റത്തിന് പരാതി നൽകും.
അത് അതൊക്കെ ആരാ നൽകുന്നത്? സംഘടന. ഈ സംഘടനയെ നൽകുന്നല്ല, ഡയറക്റ്റ് പോയി നമ്മളൊന്നും ചേരുന്ന ആര് പറയുന്നേ. പിന്നെ ഇതിനായി രൂപം കൊടുത്തിട്ടുള്ള ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിക്ക് നടികർ സംഘത്തിന്റെ മേൽനോട്ടം ഉണ്ടാകുന്നു. സത്യം പറഞ്ഞാൽ ഇവരെ ഇവരിന്ന് ഒന്നും അങ്ങോട്ട് വിട്ടുപോകരുത്. ആദ്യം ഇവരേൽ വന്ന് എല്ലാം അറിയിച്ച്. സത്യം പറയുവാണെങ്കില് ഈ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മാത്രമുള്ള ആൾക്കാർക്കല്ല ഒരു പേടി പെട്ടെന്ന് വന്നേ. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതെ, ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രി, കന്നഡ ഇൻഡസ്ട്രി ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. അവരുടനെ കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നു, ഉടനെ കുറെ തീരുമാനങ്ങൾ എടുക്കുന്നു. എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്തിനാത്? കാരണം അവർക്കൊരു പേടി സ്വപ്നമാണ്, നാളെ ഇവിടെ അത് ബാധിക്കാം. ഇപ്പം ആ ഒരു ഒരു പകർച്ചവ്യാധി പോലെയാണ്. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ചൈനയിലായിരുന്നു, അതിനുശേഷം ഓരോ രാജ്യങ്ങളും. പിന്നെ അന്നേരം നമ്മൾ അയ്യോ ഇത് ഇന്ത്യയിൽ വരൂ, ഇന്ത്യയിൽ വന്നു എന്ന് പറഞ്ഞ പോലാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. നേരെ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും പല 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 കാര്യങ്ങൾ ഉണ്ടാവാം, ഉണ്ടാകാം, അങ്ങനെ ആയിരിക്കാം പറയുന്നത്, ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്തിനാണ് ഈ ഭയക്കേണ്ട കാര്യമില്ല അല്ലേ? ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത എന്തുകൊണ്ട് ഡയറക്റ്റ് കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ല, അതാണ് ക്വസ്റ്റ്യൻ ഇപ്പോഴും. അതാണ് ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ. ഇപ്പൊ ഇവരാണ് പറയുന്നത്, നടികർ സംഘടനയാണ് തീരുമാനിക്കുന്നത്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ എടുത്ത് പറഞ്ഞു, ഞങ്ങൾ മുഖേന ഞങ്ങൾ ചെയ്തു, അവര് മുഖേനെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതെന്ത് തീരുമാനം അത്? ആ തീരുമാനത്തിനോട് യോജിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. പിന്നെ പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഇപ്പൊ ഈ എന്നാ പറയാ ഈ പൃഥ്വിരാജിനെ പോലെയൊക്കെ ഉള്ളെങ്കിൽ അതുപോലത്തെ ഒരു എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു എപ്പോഴും കാണുന്ന ഒരു നടനാണ് തമിഴ്നാട്ടിലെ വിശാൽ പറയുന്ന കേട്ടിരുന്നു, അഡ്ജസ്റ്റ്മെന്റ് വെച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ ചെരിപ്പൂരി അടിക്കണം. വിശാല് പണ്ട് തൊട്ടേ ഉണ്ടല്ലോ ഒരു നിലപാടുള്ള ഒരു ആക്ടറാണ്, അതെനിക്ക് മനസ്സിലായി. എപ്പോഴും പണ്ട് തൊട്ടേ അത് വിശാലിന് അദ്ദേഹത്തിൻ്റെതായുള്ളൊരു നിലപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചെറുപ്പക്കാര് അല്ലേ. അതുപോലെ തന്നെ എന്നെ വേറൊരു വലിയൊരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പൊ അമ്മ സംഘടന ഉണ്ടല്ലോ, ഇങ്ങനെ സംഘടന വരുമ്പോ നമ്മുടെ സ്റ്റാർ ആരാണോ മലയാള സിനിമയിലുള്ളത്, അതായത് നമ്മുടെ മമ്മൂട്ടി, മോഹൻലാല് ഇവരൊക്കെ തലപ്പത്തുണ്ടെങ്കിൽ മാത്രമേ ഒരു സംഘടന മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള ഒരു വിചാരമുണ്ട് മലയാള സിനിമയിൽ. വിചാരം മാത്രമല്ല, അവര് തന്നെ പറയുന്നില്ലേ നാളെ മമ്മൂട്ടി മോഹൻലാലും ഇല്ല, ഇല്ലെങ്കിൽ ഗണേഷ് കുമാർ പറയുന്ന കേട്ടില്ല, അയ്യോ മമ്മൂട്ടി മോഹൻലാലും തകർന്ന് തരിപ്പണമായി പോവാം, സംഘടന മുന്നോട്ട് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ അങ്ങനെയല്ല. ഇപ്പൊ കമൽഹാസൻ സാർ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ രജനീകാന്ത് സാർ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇവരൊന്നും ഇല്ലെങ്കിൽ പോലും സംഘടന മുന്നോട്ട് പോകും. കാരണം യങ്സ്റ്റാറുകൾക്ക് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഈ വിശാല് പോലുള്ള ഇപ്പൊ കാർത്തിക് ഉണ്ടല്ലേ, അവരൊക്കെയാണ് ട്രഷററായിട്ടും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ മുന്നോട്ട് പോകാൻ യങ്സ്റ്റാറുകൾ മതി. പക്ഷെ അതാ പറഞ്ഞ അങ്ങനെയുള്ള ചെറുപ്പക്കാര് മുൻനിര അവർ അവിടെ ഓൾറെഡി അങ്ങനെയാണ്. വിശാൽ അതെ, ഈ പറയുന്ന കാർത്തി അതെ, പിന്നെ നാസർ അത്യാവശ്യം പ്രായമുള്ള പ്രസിഡന്റ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ പോലെ മലയാള സംഘടനയിലും അങ്ങനെയുള്ള ആൾക്കാർ വരട്ടെ, ചെറുപ്പക്കാര് വരട്ടെ. ഇവരിത്ര നാളായില്ലേ, എത്ര കാലഘട്ടമായില്ലേ, മാറി നിൽക്കട്ടെ. നീ മാറി നിൽക്കുമ്പോഴേ മാറ്റങ്ങൾ കുറേ. പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും ഉള്ള ഒരു മാതൃകയായിരുന്നു ഹേമ കമ്മിറ്റി. എല്ലാവർക്കും ഒരു മാതൃകയാണ്, അതിനൊരു ബിഗ് സല്യൂട്ട് ആണ് ആർക്ക്, സർക്കാരിന്. ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാലും ഇങ്ങനെ ഒരു സംഭവം രൂപീകരിച്ചാരാ, സർക്കാർ തന്നെയാണ്, ഇവിടുത്തെ സർക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങള് എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടാകട്ടെ അല്ലേ, എല്ലാം നമുക്ക് വൃത്തിയായി. ഇപ്പം പഞ്ചുവാരിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒരു കാർമേഘമാണ്, ആ കാർമേഘം എല്ലാം മാറി നല്ല പോലെ തെളിഞ്ഞ് നല്ലൊരു ഒരു കാലഘട്ടം വരട്ടെ. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ നമുക്കും വെയിറ്റ് ചെയ്യാം.